ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ ഡയറീസ് ബൈ കൃഷ്ണ. അപ്പോൾ നമ്മൾ തേക്കടിയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. നമ്മൾ ആക്ച്വലി ഒട്ടകത്തലമേട് കണ്ടിറങ്ങി. അവിടുന്ന് അരുവിക്കുഴി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അവിടെ പോണ വഴിയാണ്. നാട്ടും പ്രദേശത്തോടുള്ള യാത്രയാണ് കേട്ടോ. ഏലമൊക്കെ ഉണ്ട്, ഏലം കാപ്പിയൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി നോക്കുന്നത് കാപ്പി പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റ് വല്ലതും ഉണ്ടോ, ഏലം പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റ് വല്ലതും ഉണ്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം കാപ്പി പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് കണ്ടുപിടിച്ചു കേട്ടോ. നമ്മൾ കാപ്പിക്കുരു പ്രോസസ്സ് ചെയ്യുന്നൊരു യൂണിറ്റ്, ഇതാണ് കാപ്പിക്കുരു പ്രോസസ്സ് ചെയ്യുന്ന മെഷീൻ. അതായത് നമ്മൾ കാപ്പി പച്ചക്കാപ്പി വന്നിട്ട് റോസ്റ്റ് ചെയ്യുന്നൊരു മെഷീനാണത്. കുറച്ച് കാപ്പിക്കുരിയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ആക്ച്വലി ആ റോസ്റ്റിംഗ് മെഷീനകത്ത് ഓൾറെഡി കാപ്പി ഇട്ടിരിക്കുകയാണ്, കാപ്പിക്കുരി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ കുറച്ച് ബ്രീഫ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്നുള്ളത് നമുക്ക് ബ്രീഫ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കാപ്പിക്കുരു എടുക്കുന്നുണ്ട് കേട്ടോ, അതായത് റോസ്റ്റ് ചെയ്ത കാപ്പിക്കുരു എടുത്തിടുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ആ മെഷീനകത്തുള്ള കാപ്പിക്കുരു ചേട്ടൻ തിരിച്ചെടുക്കുകയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ, ഈ ഏരിയയിൽ തന്നെ മൊത്തത്തിൽ ഈ സ്മെല്ല് സ്പ്രെഡാവുന്നുണ്ട്. ഇങ്ങനെ കാപ്പിക്കുരിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളാരെങ്കിലും ഇതേപോലത്തെ കാപ്പിക്കുരു പ്രോസസ്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിതാദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ചൂടാണ് കേട്ടോ. ആ എടുത്തിട്ടേന്ന് തന്നെ കുറേ പീസസ് പൊട്ടി പൊട്ടി ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ ഇങ്ങനെ കാണാനായിട്ട്. വലിയ ലെങ്തി വീഡിയോ ഒന്നുമല്ല, ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത്. ആ കാപ്പിക്കുരു തണുത്ത ശേഷമുള്ള ഒരു വ്യൂ ആണ് ഇത്. ഇത് കാപ്പി കാപ്പിയുടെ തൊണ്ടുള്ള കാപ്പിക്കുരു. ഓക്കെ, ഇതിനകത്ത് ഇതിൻ്റെ ബീൻസ് എന്ന് പറയുന്നത് രണ്ട് ബീൻസ്, ഒരു പരിപ്പിനകത്ത് ഒരു കുരുവിനകത്ത് രണ്ട് ബീൻസ് ഉണ്ട്. രണ്ട് ബീൻസ് ഉണ്ട്. അതിനെ കുത്തുന്ന മെഷീനാണിത്. ഓക്കെ, ഈ മെഷീൻ ഇത്. അപ്പം ഇങ്ങനെ രണ്ടെണ്ണം രണ്ട് പീസ് ആയിട്ട് കാണിക്കുന്നത് ഇതിനകത്തിരിക്കുന്നത് അല്ലേ. അതാണ് ഇത്. ഇത് കുത്തിയെടുത്തേക്കുന്ന കാപ്പിക്കുരു, കുത്തിയെടുത്തേക്കുന്ന കാപ്പിക്കുരു. അതിൻ്റെ ബീൻസ് ഇത് പൊടിക്കുമല്ലോ, ഗ്രീൻ കോഫിക്ക് വേണ്ടിട്ട് പൊടിക്കുന്നത്. ഗ്രീൻ കോഫി ഇതല്ല. അപ്പം ഈ സാധനം ആണ് നമ്മൾ അതിനകത്തിട്ട് റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യുന്നത് അപ്പം റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത മതി. ഇത് റോസ്റ്റ് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ അവിടെ ആ മെഷീനകത്ത് അത് ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീൻ. ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീൻ അല്ലേ. ഈ മെഷീനകത്ത് ഇട്ടിട്ട് പൊടിക്കും. ഓക്കെ ഓക്കെ, നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ചേട്ടൻ പൊടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കാപ്പിക്കുരു പൊടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്.
ചേട്ടാ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇതിൽ കുറച്ച് പ്രോസസ്സിങ്, നമ്മൾ കാപ്പി മരത്തിൽ നിൽക്കുന്നതിൽ നിന്ന് കുറച്ച് പ്രോസസ്സിങ് വരുന്നുണ്ട്. ആദ്യം കാപ്പിക്കുരു ഉണക്കണം. ഉണക്കി കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ആദ്യം കുത്തുന്ന മെഷീനിലിട്ടിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞ് രണ്ടല്ലിയായിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കാപ്പി പൊടിക്കുന്നത്. ഒറിജിനൽ കാപ്പി പൊടി സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പ്രോസസ്സാണ്. ഇത് കൂടാതെ ഒരുപാട് ഇതൊക്കെ പൊടിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഒരു മില്ല് പോലത്തെ മില്ലാണ്, എല്ലാ സാധനങ്ങളും പൊടിക്കുന്നുണ്ട്. മല്ലിയും മുളകും മഞ്ഞളും എല്ലാം പൊടിക്കുന്നുണ്ട്. കൂടാതെ നെല്ല് കുത്തണ മെഷീനുണ്ട്. നാട്ടും പ്രദേശത്തേക്കൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാ ഇതിനുള്ള മെഷീൻസും കാണും. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചാനലിലുള്ള പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക.